അവിടെ ബ്രോ കണ്ടത്, പെട്ടെന്ന് ഇവിടുന്ന് ബ്രോ കറക്റ്റ് നമ്മൾ കണ്ടത് ഇവിടുന്ന്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്പോട്ടിൽ നിന്നിട്ട് ഒരു ഭയങ്കര ഹൈറ്റുള്ള രൂപം, ഒരു പക്ക ഇരുണ്ട ബ്ലാക്ക് കളറിലെ പക്ക ഒരു ഹൈറ്റ്, ഇവിടെ ആളുടെ ഫുൾ ഇരുട്ടാണ്. ഈ ഇരുട്ടിനെയും വന്നിട്ട് ഓവർടേക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാമറ നേരെ പിടിക്കുന്നു. ആ ഇരുട്ടിനെയും വന്നിട്ട് ഓവർടേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കറുത്ത കളറ് എന്നെ വരവീ തന്നെ കാണാതെ ആരോ ചെടുക്കുന്നില്ലേ ഒരു മെയിൽ വോയിസ്. എന്റെ ദൈവമേ ആത്മാവാണ് അല്ലെങ്കിൽ പ്രേതമാണ് അടിച്ചു പോയാൽ ആണെന്നുണ്ടെങ്കിൽ യെസ് എന്ന് പറയാൻ പറ്റുമോ? നേരത്തെ ഞാനും എന്റെ കൂട്ടുകാരും കൂടി നടന്നപ്പോഴത്തേക്ക് എന്റെ കോളർ പിടിച്ച് വലിച്ച നിലത്തിട്ടായിരുന്നു. അത് ഈ കരീം എന്ന് പറഞ്ഞ നിങ്ങളാണോ? ഓടാമായിരുന്നു. എന്തോ കാണിക്കോടെ നജീബ്, വണ്ടി 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 വണ്ടിയറ നീ, വണ്ടി വണ്ടിയുടെ വണ്ടി ഇട്, ഇവിടെ വണ്ടി ഇറ നീ. ഞാൻ നിനക്ക് സംഭവം കാണിച്ചു തരാം വിട്ടോ, നിങ്ങളൊരു സാധനം കാണിച്ചാലേ. ഇപ്പം ചേട്ടൻ ഇവിടെ ആയിട്ട് സാധനം നിൽക്കുന്നുണ്ട്, ഇവിടെ ഒരു ബ്ലാക്ക് ഷാഡോ. ഇത് വന്നിട്ട് നജീബ്, ഇത് നജീബാ. പക്ഷെ ഈ സാധനം കണ്ടോ, ഒരു കറുത്തായിട്ടുള്ള സാധനം ഇപ്പം ഇവിടെ നജീബാണ്. ഇത് അറിയുമായിരുന്നെങ്കിൽ അവൻ ഇപ്പൊ എടുത്ത് ചാടും ആ പുഞ്ചയിലോട്ട്. ബ്രോ അതിട്ട് പോണം, പാവം പോണം കേട്ടോ. ഓ ആരുടെ അങ്ങേരാണത്? അങ്ങനെ പോയില്ലേ ഇവിടുന്ന്? ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അതിലേക്ക് ഉറപ്പാണ്. കാരണം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വന്നത് വേറെ സംഭവമാണ്, മറ്റു ഇവിടെ നടക്കുന്നത് കംപ്ലീറ്റ്ലി വേറെ. ഇല്ല ബ്രോ, എന്താ അടുത്ത് വന്നായിരുന്നു ബ്രോ? ഇല്ല ഇല്ല ഇല്ല, എന്റെ ആരോ ഓർഡർ പറയുന്നു ഊതി ഫീൽ. ഞാൻ ബ്രോ പേടിച്ചപ്പോ ഞാനും പേടിച്ചു പോയി. വന്ന് ശ്വാസം എടുത്തല്ലോ ഈ ഫാത്തിങ്ങനെ, അതോട്ട് ഇങ്ങനെ ആളും നജീബിന്റെ അടുത്ത് പുറകെ വന്നിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ നജീബിന്റെ ശ്വാസം അടിച്ചു വന്നു പുറത്ത്. എന്റെ ശ്വാസം കൊടുങ്ങാറ്റാണല്ലോ മൂക്കിക്കൂടി തന്നെ. സത്യമായിട്ട് അടിച്ചു ഈ ഭാഗത്ത് വന്നിട്ട്? ശരിക്കും ഞാൻ ശ്വാസം വിട്ട് ഒരിക്കലും ബ്രോ എന്റെ മേത്ത് തട്ടാനുള്ള ഒരു ഇതും ഇല്ല. കാരണം ഞാൻ നെട്ടിൽ കണ്ടോ ബ്രോ, ഞാൻ കണ്ടു ബ്രോ. ബ്രോ ഞെട്ടിയില്ല, ഞാൻ ചില പട്ടിയായിരിക്കും വെച്ചാൽ ഞാനും ബേക്കിലോട്ട് പോയി. ഗൈസ് വന്നിട്ട് ഈ ഭാഗത്തായിട്ട് നല്ല നല്ല സ്പീഡിൽ തന്നെ വന്നിട്ട് എന്തൊരു കാറ്റടിക്കുന്ന ഫീല്. ഗൈസ് എന്തായാലും ഒരു കാര്യം പറയാം, ഭയങ്കര ഒരു നമ്മൾ വിചാരിച്ചൊക്കെ സംഭവം ശരി തന്നെയാണ്. അതായത് നമ്മൾ വിചാരിച്ചൊക്കെ തന്നെ വിചാരിച്ചൊക്കെ സംഭവം ശരി തന്നെയാണ്. ബട്ട് ഇവിടെ അതായത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്, എന്തൊക്കെ സത്യങ്ങൾ ഇവിടെ തന്നെ നടക്കുന്നുണ്ട് എനിക്ക് ഉറപ്പാ. എന്തോത്ര എണ്ണിച്ചേ? ആര് വലിച്ചിട്ട് അറിയില്ല. എണ്ണിക്ക് എണ്ണിക്ക് ഞാൻ പറ്റിയോ കൈക്ക്? മുട്ടിടിച്ചോ? ശരി എണ്ണിക്ക്, റോഡ് ഇരിക്കണ്ട എണ്ണി. ആ കൈക്കിൽ വയ്യായിരുന്നത്? അതെ. ഓ മയിര്.
മുട്ടലടിച്ചേ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ മുട്ടുമ്പോടി കായകം പിടിച്ച് വലിച്ചാരണ്ട് ആ എന്റെ ബേക്കിൽ ഇങ്ങനെ പിടിച്ച് ഒറ്റ വലിയ വലിച്ച് ഇതിങ്ങനെ പിടിച്ച് നമ്മളിങ്ങനെ വലിച്ചിടൂലേ ഞാൻ പറഞ്ഞില്ല എന്റെ ഫോണിന്റെ ഷോൾട്ടർ വന്നിട്ട് ഒരുമാതിരി സൗണ്ട് കേട്ട് ബ്രോ ഒരുമാതിരി ശ്വാസം എടുക്കുന്ന സൗണ്ട് കേട്ടെന്ന് പറഞ്ഞില്ലേ കൈക്ക് ഓക്കാണ് ഇപ്പോ ആ കയ്യിൽ വയ്യാണ്ടിരുന്ന മയില് എണീക്കണി കൈ കുറഞ്ഞേക്ക് കൈ കുറഞ്ഞോ കൈ വേണിക്കുന്നുണ്ടോ കുഴപ്പമൊന്നുമില്ല നോക്കാം നമുക്ക് ഇത് റെക്കോർഡിംഗ് ആണോ കുഴപ്പമില്ലല്ലോ റോയ്ക്കിപ്പോ എന്ത് തോന്നുന്നുണ്ട് എന്താ തോന്നിപ്പോ എനിക്ക് തോന്നുന്നു എന്തോ ബ്രോ നമ്മളെ നമ്മളെ ഫോളോ ചെയ്ത് എന്തോ നമ്മളെ പുറകെ ഉണ്ട് എനിക്കൊരു കാര്യം ഉറപ്പാ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഇത് നമ്മളെ ആക്രമിക്കാനും കൂടി ശക്തിയുള്ള തോന്നിട്ട കാരണം എന്നെ വലിച്ചിട്ട് ബ്രോ അങ്ങനെ ഞാൻ പറയാം എന്തോ നമ്മുടെ പുറകുള്ളവർ ഇപ്പോഴും എന്റെ നമ്മുടെ പുറകിലൊന്നും നടക്കണവരെങ്കിൽ നല്ല ഫീലിംഗ് ഉണ്ട് പേടിയാവുന്നുണ്ട് അതെ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് കാരണം ഇവിടുന്ന് എണ്ണിച്ച് ഓടിയോ ഇതേ ഒരുത്തിന് ഇവിടെ കിടന്നിട്ട് എണ്ണിച്ച് പോകുന്നു മറ്റേ പോയി സൗണ്ട് കേൾക്കുന്നു അതെ എനിക്കും തോന്നുന്നുണ്ട് കാരണം അറിയോ ഇവിടെ വേറെ എന്തൊക്കെയോ സംഭവിക്കുന്ന ഒരുമാതിരി ഫീൽ കാരണം നമ്മൾ വിചാരിച്ചതിനെക്കാളും ഒരുത്തം വന്നിട്ട് ഏത് എടുത്ത് ഒരുത്തം കിടന്നിട്ട് എണിച്ചു പോകുന്നു ഒരു അനക്കില്ല എണിച്ചു പോകുന്നു അല്ല ഞാൻ പറഞ്ഞതേ അയാള് എഴുന്നേറ്റ് പോയപ്പോഴും പിള്ളേരെ പോയി ഇവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അയാളെ കാണുന്നില്ല അയാൾ എവിടെ പോയി കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള സ്ഥലം വഴിയൊന്നും ഇല്ല അതാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതൊന്നും എന്ത് കൺഫ്യൂഷൻ ആകുന്നു ഭയങ്കരമായിട്ട് സൗണ്ട് ഒരിടത്ത് നിന്ന് കേൾക്കുന്നുണ്ട് എന്നാ നമ്മളത് ഇത് റോഡായതുകൊണ്ട് സൗണ്ട് കേൾക്കല്ലേ എന്തോ ദൈവമേ ഒരു മാറിക്ക് 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 എന്തോ പറഞ്ഞത് ജീവനാ ജീവൻ എന്താ പറയുന്നത് ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് അതെ സെയിം സാധനം നിക്കുന്നുണ്ട് ബ്രോ ഇത് ആ ബ്രോ ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ നോക്കി ഓ മൈ ഗാഡ് ജസ്റ്റ് നിക്കുന്നുണ്ട് ബ്രോ ഇത് ഇതാണെങ്കിൽ എന്തായാലും ആനങ്ങളും മാറൂല എങ്ങോടുമില്ല എന്നാ ഇവിടെ കണ്ട അതേ സെയിം രൂപം ഓ മൈ ഗാഡ് എന്താ എങ്ങോട്ടേക്ക് പോകണം നമ്മുടെ വണ്ടീൻ്റെ അടുത്ത് നിൽക്കണത് അറ്റാക്കോ മീൻസ് നമ്മളെ തള്ളിട്ടൊക്കെ ആരാ ചേച്ചി ചേച്ചിയാ ചേച്ചി നമ്മങ്ങനെ അരമണി ചേച്ചി അല്ലത് പ്രേതമാണത് ഹലോ ഹലോ മതി 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 ഹലോ ഹലോ ചേച്ചിയേ ചേച്ചിയേ ഹലോ ചേച്ചിയല്ല ചേട്ടനത് സൗണ്ട് ഹലോ പിടിച്ച് ഹലോ അത്യാവശ്യം എന്തിനു കയറി പീഡിപ്പിക്കാനാണോ ബ്രോ അവിടെ തന്നെ നിക്കണം ബ്രോ വേണ്ട ബ്രോ ബ്രോ പോവാ ബ്രോ 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 വേണ്ട ബ്രോ ചേട്ടാ ബ്രോ പറയണേക്ക് ബ്രോ എന്തോ സൗണ്ട് കേട്ട് സൗണ്ട് ഇപ്പൊ
അതെ ബ്രോ, വെള്ളത്തിലെന്ത് പോന്നോട്ടു? അതെ പോയി പോയി വെള്ളത്തിൽ ചാടി പോയി ബ്രോ. കള്ളനെങ്ങാനാണ്? കള്ളനാ, കാല് പോലില്ലായിരുന്നു. വേണ്ട ബ്രോ, ഇവിടെ നിക്കണ്ട. നമ്മുടെ വണ്ടി കിടത്തണ്ടി. ഹലോ, എന്തത് കത്തിയാ? ലിയോല് വിജയുണ്ടാവണം. എന്താ കിടക്കണേ? അത് വീട് ആവശ്യമില്ലെന്നും തൊടാതെ. അപ്പൊ എന്തോ നമ്മളോട് കണ്ടത്? അപ്പം നല്ല ക്യാപ്ചർ ആയിരുന്നു. ആ ഇത് പൂട്ടിയേക്കാണല്ലോ. അതെന്ത് ഇരിപ്പുണ്ട് പ്രകത്ത്? ഇരിപ്പ്, എന്റെ ദൈവമേ. പോയി വിടുന്നത്? മരത്തിന് താഴെയിട്ട്. എന്ത് നടക്കുന്നു ഇവിടെ? കറി വന്നിട്ട് ഞങ്ങൾ വേറെ ലെവലിൽ വന്നിട്ട് ഇപ്പൊ ഒരു സംഭവം ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ക്യാപ്ചർ ചെയ്യും റോഡ്. അവിടെ ഇരുന്ന് എന്താ റോഡ് ഇവിടെ കണ്ടത്? ഓക്കെ, ഇത് ലോക്ക് ചെയ്തിരിക്കുന്ന സാധനത്തിനകത്തു നിന്ന് നമ്മൾ അവിടെ എന്ത് പോയി കണ്ടത്? അപ്പം ഇത് ഇങ്ങനെ ലോക്ക് ചെയ്തിരിക്കുക. ഈ ലോക്ക് ഇതിന്റെ ഉള്ളിലാ. പൊന്നെ, മറ്റേ രൂപത്തിലാണ് പക്കായിട്ട് ക്യാപ്ചർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് അകത്ത് ഇപ്പൊ പോകാൻ വേറെ വൈകുന്നില്ല. പിടിച്ച് വെച്ചിട്ടാണെങ്കിൽ അടിച്ച് കരിഞ്ഞു പോകത്തില്ല. പക്ഷെ നമ്മള് റോഡ് നടുക്കുന്ന ക്യാപ്ചർ ചെയ്ത് കണ്ടായിരുന്നു റോയ്. വേറെ ലെവല് ക്യാപ്ചർ അത് നമ്മള്. പിന്നെ അയ്യോ, അത് നമ്മൾ ഡൈവിട്ട് കണ്ടോ? നമ്മൾ വന്നിട്ട് എന്നെ അടുത്തിട്ട് വരുന്നോറും 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 നമ്മുടെ വേറെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ വേറെ സൈഡിൽ നിന്ന് വേറെ ആരോ നിൽക്കുന്നതായിട്ട് വേറെ വേറെ എന്തോ സൗണ്ട് കേൾക്കുന്നതായിട്ട് നമ്മളെ വന്നിട്ട് കേൾപ്പിച്ചിട്ട് നമ്മളെ ഡൈവേർട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അത് പിന്നെ കാണുന്നില്ല. കാണുന്നില്ല, ഹോട്ട്സ്പോട്ടിൽ ഇല്ല. കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് അറിയോ, നമ്മളിവിടെ നടക്കണ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഇവിടെ ഇത്രയും വലിയ ഇതൊക്കെ അറിഞ്ഞാള് പറഞ്ഞില്ല. അവനത് സംഭവം അറിയത്തില്ല. എന്തോ നടക്കുന്നുണ്ട് ബ്രോ രാത്രിയില്. അവിടെ രാത്രി പോകാൻ ആൾക്കാരെ പേടിക്കുന്നുണ്ട്. ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. ഇത് എക്സ്ട്രീം. ഈ സമയത്ത് ഒരുത്തരും വന്ന് ഈ സമയത്തോടെ സ്ഥലത്ത് വന്ന് കാണത്തില്ല. അതുകൊണ്ട് തന്നെ ആർക്കും അറിയത്തില്ല. നമ്മളെ ഡൈവേർട്ട് ചെയ്യുന്ന ഇതുണ്ടോ? നമ്മളെന്നെ അടുത്തോട്ട് പോകും തോറും പോകും തോറും വന്നിട്ട് ഇത് വേറെ രൂപത്തിൽ വേറെ സൗണ്ടില് നമ്മുടെ വേറെ സൈഡിൽ നിന്ന് ദിശയിൽ നിന്ന് സൗണ്ട് കേൾപ്പിച്ചിട്ട് നടക്കാനേ പറ്റുന്നില്ല. നമുക്ക് നടക്കാനേ പറ്റുന്നില്ല. അതാണ് ഒരു കാര്യം കൺഫേമാ. വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എന്റെ ഫ്രണ്ട് ഞാൻ പറയാണ്, ഇവിടെ ഇല്ലീഗലായിട്ട് യാതൊരു പരിപാടി ഇല്ല. ഞങ്ങളാ കണ്ട ആ ഒരു വ്യക്തിയും വന്നിട്ട് ഒരു പിടുത്തം ഇല്ല. എന്താണ് എവിടെ നിന്നും ഒരു പിടുത്തം ഇല്ല. അങ്ങേര് ഞങ്ങൾ നോക്കുമ്പോഴത്തേക്ക് എണിച്ചു നടന്നു പോകുന്നത് കണ്ട് അത് മനസ്സിലാവാൻ ഇപ്പൊ ഡൗട്ട് ഉണ്ട് അകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരനക്കും ഇല്ല, ഒന്നും ഇല്ല. ആ സമയത്ത് ഞങ്ങളുടെ ഹാർട്ട് ബീറ്റ് കുറച്ച് സെക്കൻഡ് തന്നെ നിന്നു എന്ന് പറയാം. കാരണം ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കൊന്നിട്ടേക്കാണെങ്കിൽ പോലും കൊണ്ടിരുന്നുണ്ട് സമയത്തുണ്ട്. അരവേക്കുന്ന മൂളാണ് അവര് വായിക്കില്ലേ. ആ മീൻസ്
ആ ശബ്ദം മൈക്രോഫോൺ ട്രൈ നോക്കാം. നിഗർഹോണിക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്താ അത് വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. എന്താണ് പേര്, ഇവിടെ എന്താ സംഭവിച്ചു, ഒരു പിടുത്തം ഇല്ല. നിഗർഹോണി ട്രൈ ചെയ്ത് നോക്കാം. കൈസർ നിഗർഹോണിക്ക് ആപ്പ് നമ്മൾ കുറേ നാളിന് ശേഷം വന്നിട്ട് ഈ ഒരു ആപ്പ് ട്രൈ ചെയ്യുമ്പോൾ ഇത് വന്നിട്ട് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ്, ഒരു ക്യൂരിയോസിറ്റി എന്താണ് അതിനകത്ത് ഉത്തരം വരുന്നതെന്നുള്ളത് അറിയില്ല. ബട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ പല രീതിയിലുള്ള സൗണ്ടുകളും പല രീതിയിലുള്ള ക്യാപ്ചറുകളും ചെയ്തിട്ടുണ്ട് ഇതുവരെ. ബട്ട് ഇവിടെ നടക്കുന്ന ഇൻസിഡൻറ്റ് പോലും നമുക്ക് പ്രോപ്പർ അറിയത്തില്ല. എന്താണ്, ആരാണ്, ഒരു പിടുത്തമില്ല, പേരുപോലും അറിയില്ല. ട്രൈ ചെയ്ത് നോക്കാം, വരുന്ന റിസൾട്ട് എങ്ങനെ അറിയത്തില്ല. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രം ഈ ആപ്പ് നോക്കിയാൽ നിങ്ങൾ വന്നിട്ട് ഓക്കെ. ജസ്റ്റ് ചോദിക്കാം, ഇവിടെ ഇപ്പം ഞങ്ങൾ വന്നിട്ട് പല രീതിയിലുള്ള അല്ലെങ്കിൽ വന്നിട്ട് പല രീതിയിലുള്ള സൗണ്ടുകളും രണ്ട് തവണ വന്നിട്ട് ഞങ്ങൾ രൂപത്തെയും വന്നിട്ട് ഞങ്ങൾ കണ്ടായിരുന്നു. ഇത് ഇവിടെ നിൽക്കുന്ന ഏതെങ്കിലും മരിച്ചു പോയ ആത്മാക്കളാണെങ്കിൽ ഈ ഒരു ആപ്പ് വഴി ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്യാം നിങ്ങൾക്ക് വന്നിട്ട് ഈസി ആയിട്ട്. സപ്പോസ് അങ്ങനെ ആരെങ്കിലും ആണ്, ആത്മാവാണ് അല്ലെങ്കിൽ പ്രേതമാണ് മരിച്ചു പോയ ആണെന്നുണ്ടെങ്കിൽ യെസ് എന്ന് പറയാൻ പറ്റുമോ? കേട്ടെ, ഇനി മിണ്ടിയ മിണ്ടുന്നവനെ പൊതപ്പിക്കും ഞാൻ.